ഈടെ ഉടമസ്ഥാവകാശം നൽകുന്നതിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം നടപ്പാക്കി വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. റവന്യൂ ഭൂമിയും വനഭൂമിയും തൊട്ടുമുമ്പിൽ നിൽക്കുന്ന പ്രദേശങ്ങളെ പലപ്പോഴും ഭൂമി യഥാവിധി കൈവശമിരിക്കുന്ന ആളുകൾക്ക് നൽകാൻ വലിയ തടസ്സമുണ്ടാകും. വനം വകുപ്പുമായി ബന്ധപ്പെട്ട അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം മാനിക്കാതെ ആ ഭൂമി പതിച്ചു കൊടുക്കുക എളുപ്പമുള്ള കാര്യമല്ല. അത്തരം ഭൂമിയുടെ കാര്യത്തിൽ ഒരു വിഷയം നിലനിൽക്കുന്നു. കൂടിയാലോചനകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ളതെല്ലാം നടത്തി വേണം അത് നടപ്പാക്കാൻ. പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അവരുടെ കൈവശമിരിക്കുന്ന ഭൂമി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മുടെ പുതിയ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് നിലവിൽ വന്ന സംവിധാനത്തിൽ അവരിൽ നിക്ഷിപ്തമായ ഭൂമി അത് പതിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ എൻ ഒ സി കൂടി ലഭിച്ചേ മതിയാവും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് എളുപ്പത്തിൽ അവരുടെ അവകാശപ്പെട്ട ഭൂമി ലഭിക്കുന്നില്ല എന്ന് പറയുന്ന വ്യവസ്ഥ ഒരു അവസ്ഥ നിൽക്കുകയാണ്. അത് ഓരോന്നും പരിഹരിക്കാൻ അതാതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഓരോന്നും പ്രത്യേകം പ്രത്യേകമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കാനാണ് ശ്രമിച്ചു പോരുകയും എന്നാൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഇപ്പോഴും ഓരോ ഒന്നോ രണ്ടോ ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ ഓരോ ഒന്നൊന്നര ലക്ഷത്തിൽ പരം കേസുകൾ കെട്ടിക്കിടക്കുകയാണ് ട്രിബ്യൂണലുകൾ. ദേവസ്വം ട്രിബ്യൂണലുകളിലെ കേസുകൾ കൂടി കൂട്ടുമ്പോൾ ഒരല്പം കൂടുതലാവാനാണ് സാധ്യത. അത്തരം കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി നിയമപരമായി ഇന്ന് ഉള്ള ചില തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഭൂമിയില്ലാത്ത ഭൂമി കൈവശമിരിക്കുന്ന ആളുകളുടെ ഉടമസ്ഥാവകാശം അവർക്ക് ലഭിക്കാൻ ആവശ്യമായ വിധത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ നൽകിയിട്ടുള്ള പട്ടയത്തിൻ്റെ കൃത്യമായ കണക്ക് 85,000 പരമാണ്. ഏതാണ്ട് 20,000-25,000 പരം പട്ടയങ്ങൾ ഇപ്പോൾ വിവിധ ജില്ലകളിൽ നൽകാൻ ബാക്കി നിൽക്കുകയാണ്. ആ ജില്ലകളിലൊക്കെ പട്ടയം വിതരണം ചെയ്യാനുള്ള നമ്മുടെ ദിവസങ്ങൾ ഡേറ്റുകൾ നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളിയായിക്കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വിവാഹങ്ങളായിട്ടുണ്ട് പട്ടയങ്ങളുടെ സാഹചര്യത്തിൽ വർഷങ്ങളായിട്ടുള്ള